ഞാൻ ഈ പറയുന്ന സ്റ്റോറിയുടെ അവസാനത്തിൽ ബിസിനസ്സുകാർക്കാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം കൂടെ കണക്റ്റഡാണ്. ഇന്നൊരു അനുഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതെങ്ങനെയാണ്? എൻ്റെ ഒരു കൗൺസിലറായിട്ടുള്ള സുഹൃത്തിനുണ്ടായിരിക്കുന്ന ഒരു അനുഭവമാണ്. ഒരിക്കൽ അവൻ്റെ അടുത്ത് വിവാഹം കഴിഞ്ഞ് ഏകദേശം 30 വർഷം പിന്നിട്ട രണ്ട് പേര് കൗൺസിലിങ്ങിന് വേണ്ടി വന്നു. അതിൽ വരുമ്പോൾ ഭാര്യയുടെ ആവശ്യം പിരിയണമെന്നുണ്ടായിരുന്നു. ഇനി ഈ ഒരു ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അപ്പോൾ ഇവൻ അവരോട് പറഞ്ഞു, ഇത്ര നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ, അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിലുള്ള ഗുണം നിങ്ങൾ ഭർത്താവിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ കുറച്ച് ഭർത്താവിൻ്റെ ഗുണങ്ങൾ ഏതാണ്? നേരെ തിരിച്ച് ഭർത്താവിനോട് ഭാര്യയുടെ കുറച്ച് ഗുണങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഭാര്യ ഇങ്ങനെ പറഞ്ഞത്ര, ഇയാൾക്ക് ഒരു ഗുണവുമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടെങ്കിൽ ഞാൻ ഇയാളുടെ കൂടെ നിന്നേനെ, ഒരു ഗുണവും ഈ മനുഷ്യനില്ല എന്ന് പറഞ്ഞത്ര. രണ്ടാമത് ഇവൻ ഭർത്താവിൻ്റെ ഊഴം വന്നു, ഭർത്താവിനോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഭാര്യയിൽ എന്തെങ്കിലും ഗുണം കണ്ടിട്ടുണ്ട്? അപ്പോൾ ഇയാൾ പറയാൻ തുടങ്ങി, യെസ് ഞാനെൻ്റെ ഭാര്യയിൽ ഒരുപാട് ഗുണം കണ്ടിട്ടുണ്ട്. അവൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. ഒരു പക്ഷേ ഞാൻ അത്ര നല്ലൊരു ഭർത്താവായിരിക്കില്ല, അവൾ നല്ലൊരു ഭാര്യയായിരുന്നു എനിക്ക്, എൻ്റെ മക്കൾക്ക് അവൾ നല്ലൊരു അമ്മയോ അല്ലെങ്കിൽ ഉമ്മയോ ആയിരുന്നു, എൻ്റെ പേരൻസിന് അവൾ നല്ലൊരു മരുമകളായിരുന്നു, എന്നെ ഏറ്റവും നല്ല രീതിയിൽ അവൾ കെയർ ചെയ്യാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ല എനിക്കും നല്ല രുചികരമായ ഭക്ഷണം തരാറുണ്ടായിരുന്നു, ആ വീടിൻ്റെ നടത്തിപ്പ് തന്നെ അവളായിരുന്നു. അങ്ങനെ ഈ ഭർത്താവ് ഈ ഭാര്യയെക്കുറിച്ചിട്ട് അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ആ സമയത്ത് ഉണ്ടായിരിക്കുന്ന സംഭവം, പിന്നീട് ഭാര്യ എണീറ്റ് നിന്നിട്ട് ഇയാളുടെ വാ പൊത്തിയിരുന്നു, മതി 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 എന്ന് പറഞ്ഞത്ര. ആ ഒരൊറ്റ വാക്ക് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരൊറ്റ ടെക്നിക്ക് കൊണ്ട് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും. ഇതിൽ നിന്നെന്താണ് നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന ബിസിനസ്സുകാർക്കോ അല്ലെങ്കിൽ സാധാരണക്കാർക്കോ പഠിക്കാനുള്ളത്? പല സമയത്തും നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ സ്റ്റാഫുകളെയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളാണ്, ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവില്ല. ഒരു മനുഷ്യന് ഏറ്റവും വേണ്ട സംഭവങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കഗ്നൈസേഷനാണ്. പ്രത്യേകിച്ച് പുരുഷന്മാരുടെ പക്കൽ നിന്ന് ഭാര്യയ്ക്കും ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഭർത്താവിനും വേണ്ട പ്രധാനപ്പെട്ട കാര്യം റെക്കഗ്നൈസ് ചെയ്യണം. ഇതേപോലെ തന്നെയാണ് ബിസിനസ്സിന്, നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിന് ഏറ്റവും വേണ്ട കാര്യം അവരെ പരിഗണിക്കുക എന്നുള്ള ഫീലിങ്ങാണ് നിങ്ങൾ മനസ്സിലാക്കുക. ചെറിയൊരു എക്സാമ്പിൾ, നിങ്ങൾ കൂൾബാറിലേക്ക് ചെന്നു, കൂൾബാറിലേക്ക് ചെന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യേണ്ട ആൾ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ മൊബൈൽ ഫോണിൽ നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ചെന്ന് ഒരു മിനിറ്റ് ഇരുന്നു, രണ്ട് മിനിറ്റ് ഇരുന്നു, അവ മൈൻഡേ ചെയ്യുന്നില്ല, നിങ്ങൾ ഉടനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും, സ്വാഭാവികം അല്ലേ? നിങ്ങൾക്ക് അവിടെ എന്താ കിട്ടാതിരുന്നത്? റെക്കഗ്നൈസേഷൻ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫ് രണ്ട് കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ഒന്ന്, എവിടെയൊക്കെ നമുക്കൊരാളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ, എവിടെയൊക്കെ നമ്മളൊരാളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ, അത് ധാരാളം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വരിക. രണ്ടാമത്തെ കാര്യം, ബി എ ഗുഡ് ലിസണർ, എപ്പോഴും നല്ല കേൾവിക്കാരനും കൂടിയാകുക. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് പറയാം. ഒന്നാമത്തെ കാര്യം, എല്ലാ മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക. നിങ്ങളുടെ ബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, സെയിൽസ് നടക്കുന്നില്ലെങ്കിൽ, വേറെ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സെക്കൻഡ്, നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് ഞാൻ അവരെ വേണ്ട രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ബിസിനസ്സിലാണെങ്കിലും അങ്ങനെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ അവരെ നല്ല രീതിയിൽ ലിസൺ ചെയ്യുന്നുണ്ടോ, ഞാൻ നല്ല രീതിയിൽ അവരെ ലിസൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, ഓപ്പൺ തോട്ട്. ഏതൊരു ബന്ധങ്ങളാണെങ്കിൽ, നിങ്ങളെ ക്ലയൻസ് ആണെങ്കിൽ, പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ പറയുന്നത് ഒന്നായിരിക്കാം, നിങ്ങൾ പറയുന്നത് മറ്റൊന്ന്. അതിന് പകരം നിങ്ങൾ അവരോട് പറയുക, നമുക്കൊന്ന് ഇരിക്കാം, കുറച്ച് സമയം ഒന്ന് ശാന്തമായിട്ട്, കുറച്ച് സമയം നമ്മൾ മിണ്ടണ്ട, കുറച്ച് സമയം മിണ്ടാതിരുന്നിട്ട് എന്താണ് ഒരാളുടെ പ്രശ്നം, നിങ്ങളൊരു പ്രശ്നം പറയൂ, ഞാൻ കേൾക്കാം, എന്നതിന് ശേഷം എനിക്കൊരു അവസരം തരും എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ടോക്കിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും പറ്റും, റിലേഷൻഷിപ്പ് കൂട്ടാൻ പറ്റും, ബിസിനസ് ആണെങ്കിലും പേഴ്സണൽ ലൈഫാണെങ്കിലും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനും സാധിക്കും. നെക്സ്റ്റ് സമയത്ത് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നോക്കുക. ഹൈദറിക്കയും ഖദീജത്തെയും ഇന്നും നവദമ്പതികളെ പോലെ സന്തോഷത്തിൽ തന്നെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.